सौंदर्यलहरिकर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजायते नमः। സൗന്ദര്യലഹരി കഴിഞ്ഞ ശ്ലോകത്തിൽ പാദാരവിന്ദങ്ങളുടെ മഹിമ വർണ്ണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. അമ്മയുടെ ആ പവിത്രമായ ശ്രുതി മൂർദ്ധാവിൽ ധരിക്കുന്നതായ ആ പാദാരവിന്ദങ്ങൾ എൻ്റെയും ശിരസിൽ ധരിക്കണം, എൻ്റെയിലും ശിരസ്സിനെ സ്പർശിക്കണം എന്ന് ആചാര്യസ്വാമിജികൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. 85-ാമത്തെ ശ്ലോകത്തിൽ നമസ്കാരവചനത്തോടുകൂടിയാണ് പാദങ്ങളുടെ വർണ്ണന ചെയ്യുന്നത്. പാദങ്ങൾ ദർശനയോഗ്യങ്ങളായാൽ ആദ്യം തന്നെ അനുഷ്ഠിക്കേണ്ടത് നമസ്കാരമാണ്. അപ്പം അങ്ങനെ നമസ്കാരവചനത്തോടുകൂടി 85-ാമത്തെ ശ്ലോകം പറയുന്നു. തവ നയനരമണീയായ സ്ഫുടരുചിരസാലക്തകവതെ പദയോരസ്മൈ ദ്വന്ദ്വായ നമോവാകം ഭ്രൂമഃ. തവ നയനരമണീയായ, അല്ലയോ അമ്മേ, കഴിഞ്ഞ ശ്ലോകത്തിൽ മാതഹ എന്ന സംബോധന ചെയ്തു. അപ്പോൾ അമ്മയെ, അമ്മയുടെ നയനരമണീയങ്ങളായ, നയനത്തിന് കണ്ണുകൾക്ക് രമണീയത നൽകുന്ന, ആനന്ദം നൽകുന്നതായ ആ പാദദ്വന്ദ്വങ്ങൾ, സ്ഫുടരുചി രസാലക്തകവതെ, ഈ എങ്ങനെയുള്ള പാദദ്വന്ദ്വങ്ങളാണ്? അത്യന്തം സ്ഫുടമായ, അത്യന്തം സ്പഷ്ടമായി, അത്യന്തം തെളിഞ്ഞു കാണുന്ന ശോഭയോടുകൂടിയ ആ ലാക്ഷാരസം ഉദ്ദേശിച്ചിരിക്കുന്ന, കഴിഞ്ഞ ആ ശ്ലോകത്തിലും ഈ ലാക്ഷാരസത്തെക്കുറിച്ച് ചുവന്ന അരക്കിനെക്കുറിച്ച് പറഞ്ഞു, യയോർ ലാക്ഷാലക്ഷ്മി എന്ന് വർണ്ണിച്ചുകൊണ്ട്. അപ്പോൾ ആ അങ്ങനെ ആ അത്യന്തം തിളങ്ങുന്ന ആ രാസ ലാക്ഷാരസം, ചുവന്നരക്ക് തേച്ചതായിട്ടുള്ള ആ സുന്ദര പദ അരവിന്ദങ്ങൾ, പദയോഹോ അസ്മൈ, ആ പദ ഞാൻ മുമ്പിൽ കാണുന്നത് കൊണ്ട്, മുമ്പിൽ കാണുന്നത് കൊണ്ടാണ് അസ്മൈ എന്ന് പറഞ്ഞത്. ഈ പാദ അരവിന്ദങ്ങൾ എന്ന് അടുത്ത് കാണുന്നതിനെ തൊട്ട് പറയുന്നത് പോലെയാണ് പറയുന്നത്. ആ പാദാരവിന്ദങ്ങൾക്ക് എൻ്റെ നമോവാക്കം, എൻ്റെ നമസ്കാരം, എൻ്റെ നമനങ്ങൾ. ഇപ്പോൾ നമോവാക്കം എന്ന് പറയുന്നതും നമഹ എന്ന് പറയുന്നതും ഒരേ അർത്ഥം തന്നെയാണ്. ഈ നമോവാക്കം ഒരു സംസ്കൃതത്തിൽ ഒരു നിപാത പ്രയോഗമാണ്. അങ്ങനെ പല ശബ്ദങ്ങളും ചേർത്ത് പറയാറുണ്ട്, പക്ഷെ അർത്ഥത്തിൽ അത് വേറെ വ്യത്യാസമൊന്നും വരില്ല. അതാണ് നമഹ എന്ന് പറയുന്ന, നമിക്കുന്നു, നമനം അർപ്പിക്കുന്നു എന്ന് പറയുന്നതിന് പകരം നമോവാക്കം ഭ്രൂമഹ, നമസ്കാരങ്ങൾ പറയുന്നു, നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. അതാണ് പാദാരവിന്ദങ്ങളെ ദർശിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ അമ്പലങ്ങളിലും മറ്റുമൊക്കെ പോകുമ്പോൾ അവിടെ നമ്മൾ ബിംബദർശനം ചെയ്യുമ്പോൾ, വിഗ്രഹദർശനം ചെയ്യുമ്പോൾ എങ്ങനെ വിഗ്രഹദർശനം ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങി ചെയ്യണം എന്നൊക്കെ ചില നിയമങ്ങൾ പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ദേവന്മാരുടെ ദർശനം പാദം മുതൽ ശിരസ് വരെ എന്ന ഒരു രീതി, ഇപ്പോൾ ഇവിടെ ഒക്കെ വർണ്ണിക്കുന്നത് പോലെ തിരിച്ച് മൂർദ്ധാവ് തുടങ്ങി പാദാരവിന്ദങ്ങൾ വരെയുള്ള രീതി. അപ്പോൾ രണ്ട് രീതിയിലും ദേവദർശനം ചെയ്യാം. അതുപോലെ ദേവപൂജ അമ്പലത്തിലൊക്കെ പൂജ ചെയ്യുന്നവർക്ക് അറിയാം, ഈ ദേവപൂജ ചെയ്യുമ്പോൾ അതിൽ വിഗ്രഹത്തിൽ ആഭൂഷണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ അർപ്പിക്കുമ്പോൾ
വിഗ്രഹത്തിൻ്റെ മുഖവും, അതായത് കിരീടത്തിൻ്റെ മുകൾ ഭാഗവും മുഖവും പാദാരവിന്ദങ്ങളും ഒരിക്കലും അവിടെ അലങ്കാരങ്ങൾ കൊണ്ട്, ഇപ്പോൾ പുഷ്പങ്ങൾ കൊണ്ടോ മറ്റുള്ളവ കൊണ്ടോ മറച്ച് അലങ്കരിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതിന് കാരണം ആ ദേവദർശനം ചെയ്യുന്ന, പുറത്തുനിന്ന് ചെയ്യുന്ന ഭക്തവൃന്ദങ്ങൾക്ക് അത് ഇത്രയും കാണാൻ കഴിഞ്ഞിരിക്കണം എന്നാണ്. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും നമുക്ക് പാദാരവിന്ദങ്ങൾ ദർശിക്കാൻ കഴിയില്ല, കാരണം ആ ക്ഷേത്രത്തിൽ നമ്മൾ ദൂരെ നിന്നാണ് തൊഴുക. അതുപോലെ പലപ്പോഴും അല്പസമയത്തൊക്കെ ആയിരിക്കുമൊക്കെ ദർശനം കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ തന്നെ പാദാരവിന്ദങ്ങളുടെ മുന്നിൽ മറ്റ് വിളക്കുകളും പാത്രങ്ങളും അല്ലെങ്കിൽ മറ്റ് അലങ്കാരങ്ങളും ഒക്കെ പുറത്തുള്ളത് കൊണ്ടും പാദാരവിന്ദങ്ങളെ പലപ്പോഴും ദർശിക്കാൻ കഴിയാറില്ല. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് അലങ്കാരങ്ങൾ മാത്രമേ പാടുള്ളൂ. അലങ്കാരങ്ങൾ വേണ്ടാന്നല്ല, അതിന് വേണ്ടതായിട്ടുള്ള അലങ്കാരങ്ങൾ, പാദം ദർശിക്കാൻ കഴിയണം, ശിരസ്, മുകുടം ദർശിക്കാൻ കഴിയണം, മുഖാരവിന്ദം ദർശിക്കാൻ കഴിയണം, ഇത്രയും എങ്കിലും ദർശനയോഗ്യമായിരിക്കണം എന്ന് പറയുന്നത് പോലെ അതിൻ്റെ ആ മഹാത്മ്യം അങ്ങനെ ദർശിക്കുന്നത് കൊണ്ടാണ് ആ ഫലം നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ദർശനത്തിൻ്റെ ആ ഭാഗം കണ്ടു കിട്ടുന്നത്. അപ്പോൾ അമ്പലത്തിൽ ദർശിക്കാൻ പോകുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാവും. കാരണം പാദാരവിന്ദങ്ങളെ ദർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അഹങ്കാര അഭിമാനങ്ങൾ സമർപ്പിക്കപ്പെടുമെന്നാണ്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അച്ഛനമ്മമാരുടെ പാദാരവിന്ദങ്ങൾ ദർശിക്കുക, ഗുരുവിൻ്റെ പാദാരവിന്ദങ്ങൾ ദർശിക്കുക, അതുപോലെ ജ്യേഷ്ഠരായവരുടെ, ആരാധ്യരായവരുടെ പാദാരവിന്ദങ്ങൾ ദർശിക്കുക എന്ന് പറയുമ്പോൾ അത് അത്യന്തം സമർപ്പണത്തെ, ആ ഭാവത്തെയാണ് അവിടെ പ്രകടമാക്കുന്നത്. ഇപ്പോൾ പാദങ്ങളെ ദർശിച്ചാൽ അതിൽ നമസ്കരിച്ചു പോകും, ആ ഭാവമാണ് ആചാര്യസ്വാമിജികൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പാദദർശനം പറഞ്ഞിട്ട് ഈ ശ്ലോകത്തിൽ അതിന് നമോവാകം പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ പാദാരവിന്ദങ്ങളുടെ സ്വരൂപമെന്ന വർണ്ണനയാണ് അത് ആ ഭാവത്തിൽ തന്നെ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ഭാവത്തോടുകൂടി തന്നെ വർണ്ണിക്കുകയാണ്. പശൂനാം ഈശാനഹ യത അഭിഹനനായ സ്പൃഹയത്തെ പ്രമദവന കങ്കേളി തരവേ അത്യന്തം അസൂയേത്. ഇവിടെ പശുപതിയുടെയും പാർവതിയുടെയും, പരമശിവന്റെയും പാർവതിയുടെയും ആ ദാമ്പത്യ ബന്ധത്തെ നിർത്തിക്കൊണ്ട് അവർ തമ്മിലുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഭാവം നിർത്തിക്കൊണ്ട്, കാരണം കവികൾക്ക് വർണ്ണിക്കാനായിട്ട് ഏതെങ്കിലും ഭാവത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ ഇതിൽ സൗന്ദര്യലഹരിയിൽ നമ്മൾ കാണുന്ന ഭാവം അതാണ്. അപ്പോൾ അമ്മയുടെ മഹാത്മ്യം വർണ്ണിക്കുന്നതോടൊപ്പം തന്നെ ശിവൻ ചൈതന്യസ്വരൂപനായിട്ടുള്ള പരമശിവൻ്റെ വർണ്ണനയും, പരമശിവനും പാർവതിയും എന്ന ഭാവത്തിലെ വർണ്ണനയും, പ്രകൃതി പുരുഷന്മാരുടെ ഭാവത്തിൽ ആഗമശാസ്ത്രങ്ങളുടെ ആ തലത്തിലുള്ള വർണ്ണനയും എല്ലാം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ ഒരു സ്ഥായിയായിട്ടുള്ള ഭാവം നമ്മൾ നോക്കുമ്പോൾ പരമേശ്വരനും പരമേശ്വരിയും എന്ന ഭാവമാണ് അത് തുടർന്നു നിൽക്കുന്നത്. അപ്പോൾ അതിൽ മാതൃത്വവും പിതൃത്വവും, മാതാപിതരവും വന്ദേ എന്ന് പറയുന്നത് പോലെ മാതൃത്വവും പിതൃത്വവും കാണാം. അതേ ഭാവം തന്നെ ഇവിടെയും കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ അശോകവൃക്ഷത്തിൻ്റെ ഒരു കഥയുണ്ട്. അശോകവൃക്ഷം പുഷ്പിക്കാതിരുന്നാൽ സുമംഗലിയായ സ്ത്രീകൾ അശോകവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോവുകയും ആ അശോകവൃക്ഷത്തെ കാലുകൊണ്ട് ചവിട്ടുകയും അല്ലെങ്കിൽ ഉലുക്കുകയും ഒക്കെ ചെയ്താൽ അശോകവൃക്ഷം പുഷ്പിക്കും എന്ന ഒരു വിശ്വാസമുണ്ട്. പലപ്പോഴും അതങ്ങനെ സംഭവിച്ചതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു എന്താ പറയുന്ന, നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഉള്ള ഒരു സത്യമാണ്. ഇങ്ങനെയുള്ള പല സത്യങ്ങളും നമ്മുടെ സംസ്കാരത്തിലുണ്ട്, ഭാരതീയ സംസ്കാരത്തിലുണ്ട്. ഇതിനൊക്കെ ആൾക്കാർ മിത്തുകൾ എന്ന് പറയാറുണ്ട്. അപ്പം മിത്തുകളെന്ന് പറഞ്ഞാൽ വെറും കൽപ്പനകളാണ്.
പക്ഷേ ഇക്കാര്യങ്ങളിൽ കൽപ്പനകൾ എന്ന് നമുക്ക് പറയാമെങ്കിലും അതിൽ സത്യവുമുണ്ട്. കാരണം പലപ്പോഴും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അത് പുഷ്പിച്ചതായിട്ടും ഒക്കെ കണ്ടിട്ടുമുണ്ട്. അത് അശോകവൃക്ഷം മരുന്നിൻ്റെ രീതിയിലും വളരെ ഔഷധഗുണമുള്ള ഒരു വൃക്ഷമാണ്. അതുപോലെ മറ്റ് ഗുണങ്ങളും അതിനുണ്ട്. അതിൻ്റെ ചുവട്ടിൽ പോയിരിക്കുന്നത് പല രോഗങ്ങൾ മാറാൻ നല്ലതാണ് എന്നൊക്കെ ആയുർവേദത്തിലും മറ്റുമൊക്കെ പറയുന്നുമുണ്ട്. അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ കഥ ഇവിടെ പറയുകയാണ്. അപ്പോൾ പരമേശ്വരന് അശോകവൃക്ഷത്തോട് അസൂയ തോന്നി എന്നാണ്. പശൂനാം ഈശാന പ്രമദവന കങ്കേളിതരവേ സ്പൃഹയത്തെ അസൂയത്തി അത്യന്തം അസൂയത്തി അത്യന്തം അസൂയ തോന്നി പരമശിവന് ഈ അശോകവൃക്ഷത്തോട്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അശോകവൃക്ഷത്തെ വീണ്ടും വീണ്ടും പരമേശ്വരി പാദാരവിന്ദങ്ങൾ കൊണ്ട് സ്പർശിക്കുന്നു. അശോകവൃക്ഷത്തിന് അത്രയും ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ആ പാദാരവിന്ദങ്ങൾ കൊണ്ട് അങ്ങനെ സ്പർശിക്കാനുള്ള ഭാഗ്യം അശോകവൃക്ഷത്തിന് ലഭിച്ചു എന്നാണ്. പശൂനാം ഈശാന യത് അഭിഹനനായ സ്പൃഹയതേ പാർവതിയുടെ ഭർത്താവായിരിക്കുന്ന പരമേശ്വരിയുടെ ഭർത്താവായിരിക്കുന്ന പരമേശ്വരൻ ആ പാദസ്പർശങ്ങൾ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് അശോകവൃക്ഷത്തിനാണ് എന്നൊരു അസൂയാഭാവം പരമേശ്വരൻ്റെ മനസ്സിലുണ്ട് എന്നാണ്. അപ്പോൾ ആ കാവ്യഭാവനയിൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രകടമാക്കിയതാണ്. ഒന്ന്, അശോകവൃക്ഷത്തിൻ്റെ മഹിമ. അശോകവൃക്ഷത്തിന് ഭഗവതിയുടെ അനുഗ്രഹം ലഭിച്ചത്, അശോകവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഭഗവതിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള ആ ഭാവം. മറ്റൊന്ന്, പരമശിവനും പാർവതിയുമായിട്ടുള്ള ദാമ്പത്യ ബന്ധത്തിൻ്റെ ഭാവം, അവരുടെ ആ ഒരുമിപ്പ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള അവർ തമ്മിലുള്ള ആ ബന്ധം അത്രയും ദൃഢമാണ്, അത്രയും സ്നേഹയുക്തമാണ്, എപ്പോഴും പരമശിവൻ അത് ആഗ്രഹിക്കുന്നു എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെ അസൂയത്യത്യന്തം യദഭിഹനനായ സ്പൃഹയത്തെ പശൂനാമീശാന പ്രമദവന കങ്കേളിതരവേ. പ്രമദവനത്തിൽ, ഉദ്യാനത്തിൽ, പ്രമദവനം എന്ന് പറഞ്ഞാൽ ഉദ്യാനത്തിൽ നിൽക്കുന്ന, കങ്കേളി എന്നത് അശോകവൃക്ഷത്തിൻ്റെ പേരാണ്. കങ്കേളി തരു അശോകവൃക്ഷം എന്ന് പറയാം. അപ്പം അശോകവൃക്ഷ പ്രമദവനത്തിലെ ഉദ്യാനവനത്തിൽ നിൽക്കുന്ന, അവിടെ പിന്നെ എന്താണ് പൂങ്കാവനം എന്നൊക്കെ പറയുന്ന, അങ്ങനെ പൂങ്കാവനത്തിൽ നിൽക്കുന്ന കങ്കേളി തരവിനോട് അത്യന്തം അസൂയ തോന്നുന്നു. അപ്പം അസൂയ, സ്പൃഹ എന്നീ ധാതുക്കളുടെ പ്രയോഗം ചതുർത്ഥ്യന്തത്തിൽ വേണം എന്ന വ്യാകരണ നിയമമുള്ളതുകൊണ്ടാണ് ഇവിടെ ചതുർത്ഥി വിഭക്തി. വ്യാകരണം അറിയുന്നവർക്കറിയാം, പ്രമദ കങ്കേളി തരവേ എന്ന ചതുർത്ഥി വിഭക്തി പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം അസൂയത്തി എന്ന നേരത്തെ തന്നെ ക്രിയാപദം പറഞ്ഞതുകൊണ്ട് അവ തമ്മിലുള്ള ചേർച്ച കാണിക്കാനാണ് അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത്. അതുപോലെയാണ് സ്പൃഹയതേ എന്നത്, യത് അഭിഹനനായ സ്പൃഹയതേ. ആ അഭിഹനനം, ആ പാദങ്ങളുടെ അത്തരത്തിലുള്ള സ്പർശം, ഇപ്പോൾ ഒരു തരത്തിൽ വളരെ ആഗ്രഹിക്കുന്നതാണ് പരമേശ്വരൻ. എന്നാൽ അത് ലഭിക്കുന്നില്ല. അപ്പോൾ പരമേശ്വരൻ ആഗ്രഹിക്കുന്നു, അതുപോലെ മറ്റു ഭക്തന്മാരും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആചാര്യസ്വാമികൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വർണ്ണിച്ചതുപോലെ തൻ്റെ ശിരസ്സിലെ പാദങ്ങൾ വയ്ക്കാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പോൾ അതുപോലെയുള്ള പ്രാർത്ഥനയുടെ ഭാവവും ഇവിടെ കാണാം. അപ്പോൾ നമസ്കാരം ചെയ്തുകൊണ്ട്, പാദങ്ങളിൽ നമസ്കാരം ചെയ്ത് ആ കവിഭാവനയിൽ പാദങ്ങളുടെ മഹിമയും അശോകവൃക്ഷത്തിൻ്റെ മഹിമയും ആചാര്യസ്വാമികളുടെ വർണ്ണിച്ചു. 85-ാമത്തെ ശ്ലോകത്തിൻ്റെ ഈ സുന്ദരമായ ഭാവം അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ തന്നെ അർപ്പിക്കാം. ത്വദീയാഭിർവാഗ്ഭിർതവ ജനനിവാചാം സ്തുതിരിയം.